മുഖ്യമന്ത്രിയുടേത് പ്രോഗ്രസ് റിപ്പോർട്ടല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണെന്ന് ബി ജെ പി പറഞ്ഞത് എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയതിന് പിന്നാലെയാണ് ബി ജെ പി നിലപാട് വ്യക്തമാക്കിയത്. ആ പ്രസ്താവന വലിയ ചർച്ചയായി സോഷ്യൽ മീഡിയയിൽ വീണ്ടും നിറയുകയുമാണ്. കേരളത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചതെന്ന് ബി ജെ പി ആരോപിച്ചതിന് പിന്നിൽ ബി ജെ പിക്ക് കൃത്യമായ കാരണങ്ങളുണ്ട്. സമസ്ത മേഖലകളിലും കേരളത്തെ കൊന്നതിന്റെ റിപ്പോർട്ടെന്നാണ് ബി ജെ പി വിലയിരുത്തിയിരിക്കുന്നത്. വിശ്വാസി സമൂഹത്തെയും സ്വൈര ജീവിതത്തെയും ഈ ഭരണം കൊന്നുകഴിഞ്ഞു. തൊഴിൽ നൽകാതെ യുവാക്കളെ കൊന്നു. കൺമുന്നിൽ മക്കളെ പീഡിപ്പിച്ചതിലൂടെ അമ്മമാരെയും പോലീസിനെയും കൊണ്ട് മക്കളെയും കൊന്നു. ഇത്തരം കൊലകളുടെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പേരിട്ട് അവതരിപ്പിച്ചതെന്നാണ് ബി ജെ പി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 18 കർഷകർ ആത്മഹത്യ ചെയ്തതായി സർക്കാർ സമ്മതിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ ഏത് വാഗ്ദാനമാണ് സർക്കാർ നടപ്പാക്കിയതെന്നും തൊപ്പിപ്പാളയും അരിവാളും ധരിച്ചുള്ള റേഷൻ കെട്ടലുകൾ മാത്രമാണ് കൃഷിമന്ത്രി നടത്തിയതെന്നും ഒക്കെയാണ് ബി ജെ പിയുടെ രൂക്ഷ വിമർശനം. പാട്ടക്കുടിശ്ശേരിയുള്ള ഭൂമിയും മിച്ചഭൂമിയും കയ്യേറ്റ ഭൂമിയും പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് കൈമാറുന്ന വാഗ്ദാനം നടപ്പാക്കാതെ എന്ത് പ്രോഗ്രസ് റിപ്പോർട്ടെന്നും ബി ജെ പി വിമർശിക്കുന്നുണ്ട്. പ്രളയമുണ്ടാക്കിയ സർക്കാർ പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണം പ്രഖ്യാപിച്ചു. കുട്ടികളുടെ പണക്കൊടുക്കുകൾ പൊട്ടിച്ചടക്കം 4,500 കോടിയോളം രൂപ പിരിച്ചു. എന്നിട്ടും റീബിൽഡ് കേരള പദ്ധതിക്കായി എന്തെങ്കിലും ചെയ്തു? ധവളപത്രം പുറപ്പെടുവിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നൊക്കെ ബി ജെ പി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. യു ഡി എഫ് ഭരണത്തിന്റെ അവസാന കാലത്തെ 42 മന്ത്രിസഭാ തീരുമാനങ്ങൾ അഴിമതിക്കുള്ള കടുമട്ട നിയമങ്ങളാണെന്നായിരുന്നു എൽ ഡി എഫ് അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞത്. പരിശോധിച്ച റിപ്പോർട്ടുണ്ടാക്കാൻ മന്ത്രി എ കെ ബാലന്റെ നേതൃത്വത്തിൽ സമിതിയും ഉണ്ടാക്കി. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് പുറത്തുവന്നില്ല. യു ഡി എഫിന്റെ അഴിമതിയുടെ മറവിൽ എൽ ഡി എഫ് സർക്കാരും അഴിമതി കാട്ടുകയാണ്. യു ഡി എഫ് പരസ്യമായും എൽ ഡി എഫ് രഹസ്യമായും ചെയ്യുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. ഏതായാലും വലിയ വിമർശനം ബി ജെ പി ഒരു വശത്ത് ഉയർത്തുന്നു. മറുവശത്ത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മാധ്യമ വാർത്തകളും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. ഒന്ന്, ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ ധനവകുപ്പ് ലക്ഷങ്ങൾ ചെലവിട്ടു. മറുവശത്ത് അതിഥി സൽക്കാരത്തിന് കോടികൾ ചെലവിടുന്നു. ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴാണ് പ്രളയാനന്തര പുനർനിർമ്മാണം അടക്കം ചോദ്യമായി നിൽക്കുന്നത്. പാവപ്പെട്ടവർ ഇവിടെ കഷ്ടപ്പെടുന്നത്, സാമ്പത്തിക സഹായം അടക്കം കിട്ടാനുണ്ടെന്ന് പലരും മുറവിളി കൂട്ടുന്നത്. ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് മറുവശത്ത് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പ്രോഗ്രസ് റിപ്പോർട്ടല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണെന്ന്.